സോ ഗായ്സ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന കുറച്ച് വാം അപ്സ് ആണ്. എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിന് മുമ്പ് എപ്പോഴും ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഹാൻഡ് കാല് കൈ എല്ലാം ഒന്ന് ഫ്രീ ആക്കി വെക്കണം. സോ അപ്പോഴാണ് ആ വർക്കൗട്ടിന് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുക. സോ വാം അപ്പ് മറക്കാതെ എല്ലാവരും ചെയ്യുക. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ്, ഒരു 5 മിനിറ്റ്സ് ജപ്പാനിൻ സ്റ്റൈൽ ആപ്സ് മെത്തേഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. നമ്മൾ ആ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഫോംസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ കാല് ശ്രദ്ധിച്ചോളൂ, ഒരു 10 to 15 centimeters കാലിങ്ങനെ ജോയിൻ ചെയ്യുക. ഇത് കാണുന്നില്ല, ടോ ഇങ്ങനെ രണ്ടും ടച്ച് ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മൾ കയ്യിലേക്ക് വരികയാണ്. സോ ആ കൈയിന്റെ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ തിരിച്ച് ഇതേപോലെ ടച്ച് ചെയ്ത് ആ ഫിംഗറിൽ ടച്ച് ചെയ്ത് ഫ്ലോറിൽ വെക്കണം. സോ ഇതിന് ഒരു ടവൽ മാത്രം മതി ഈ വർക്ക്ഔട്ട് ചെയ്യാൻ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. സോ അടുത്ത നമ്മൾ ആ ടവൽ എടുക്കുകയാണ്. ടവൽ എടുത്തിട്ട് നമ്മുടെ ആ ബാക്ക്, അതായത് ബാക്ക് ബോണിന്റെ സൈഡിൽ കുറച്ച് റേസ് ചെയ്ത് വെക്കണം. അങ്ങിലേ ആ ബോഡിക്ക് നല്ലൊരു എഫക്ട് കിട്ടുകയുള്ളൂ. സോ നമ്മൾ ഫോമിലേക്ക് കിടക്കാം. കാല് ശ്രദ്ധിച്ചോളൂ, കാലിങ്ങനെ വെച്ചിട്ട് സോ ആ ടവലിന്മേൽ കിടന്നിട്ട് കൈ കൊണ്ട് നേരെ അങ്ങനെ തിരിച്ച് ഹോൾഡ് ചെയ്യണം. സോ ഇതാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ ഇത് 5 നിമിഷം ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. പിന്നെ വളരെ പെട്ടെന്നും ഇതിന്റെ നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ഇത് വളരെ അത്യാവശ്യമായി അല്ലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറയ്ക്കണമെങ്കിൽ ഇത് വീട്ടിലിരുന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ സേഫും ഈസിയുമാണ്. സോ ഒരു നോർമൽ ക്രഞ്ചസ് ചെയ്താലും നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് വെറും 5 നിമിഷം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പെയിനും ഉണ്ടാവില്ല. ആ ഒരു നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഒന്നുകൂടി ആ കൈഫോം ശ്രദ്ധിച്ചോളൂ, ഇതേപോലെ തിരിച്ചു വെച്ച് തന്നെ വേണം വെക്കാനായിട്ട്. സോ ബാക്ക് കുറച്ച് റേസ് അപ്പ് ചെയ്യണം. സോ അത് ആ ബാക്കിന്റെ പോർഷൻ നോക്കിക്കോളൂ, കുറച്ചും കൂടി പൊക്കി വെക്കണം. സോ കാല് അതേപോലെ അടുപ്പിച്ച് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ ഈ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. വെറും 5 നിമിഷം വർക്കൗട്ടാണ്. ആർക്കും ഇത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇച്ചിരി കൂടി മേളിലേക്ക് കാണിച്ചു തരാം, ജസ്റ്റ് നോക്കിക്കോളും. സോ ഞാൻ ഇന്ന് ഇതാണ് മെയിനായിട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ തോന്നിയത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ ട്രൈ ചെയ്ത് ഒരാഴ്ച കൊണ്ട് നല്ലൊരു ചേഞ്ചസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് തന്നെ ചെയ്തത്. ചെയ്ത് നോക്കൂ, റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട് ആപ്സിന്റെ, വേണേ അത് മാത്രം മതി കുറയ്ക്കാനായിട്ടും. സോ ഇത് ഇച്ചിരി കൂടി ഈസി അല്ലേ, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നമ്മൾ മാക്സിമം ഇത് 5 മിനിറ്റ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതേ പോസ്റ്റിനിൽ 5 നിമിഷം വിടാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സോ എല്ലാ ദിവസവും ചെയ്യാം, ആഴ്ചയിൽ ഒരു 5 ദിവസം എന്തായാലും മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 2 മുതൽ 3 ആഴ്ച വരെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പിന്നെ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇത് കൂടാതെ 2-3 ആപ്സ് വർക്കൗട്ടും കൂടി ഇന്ന് തന്നെ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ 2-ാമത്തെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഈ ഫോം ഒന്ന് ശ്രദ്ധിച്ചോളൂ, കൈ ഇങ്ങനെ പുറങ്ങോട്ട് വെച്ചിട്ട് ലെഗ് റേസ് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇതാണ് വർക്കൗട്ട്, നല്ല എഫക്റ്റീവ് വർക്കൗട്ടാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട റെപ്സ് വന്ന് 12 x 3. സോ റെപ്സ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. സോ 12 x 15 അങ്ങനെ റെപ്സ് നമുക്ക് കൂട്ടാം. നിങ്ങളുടെ ആ ഒരു എങ്ങനെ എഫക്റ്റ് ആവുന്നു അതിനനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ഇൻക്രീസ് ചെയ്യാം. സോ വർക്കൗട്ടിന്റെ ഫോം എത്രയേ ഉള്ളൂ. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. വീട്ടിൽ തന്നെ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു 10 ചെയ്തു, ഇനി ഒരു 2 കൂടി ചെയ്ത് വർക്കൗട്ടിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ ഈസിയാണ്. ഇതും അതേപോലെ തന്നെ പ്ലാങ്കിന്റെ ഫോമിൽ വന്നിട്ട് ബാക്ക് റേസ് ചെയ്ത് നല്ലതായിട്ട് കോർ ടൈറ്റ് ചെയ്ത് തന്നെ താഴേക്ക് വരിക. സോ ഇതാണ് ആ വർക്കൗട്ട്. സോ ഇത് ചെയ്യേണ്ട റെപ്സ് വന്ന് 20 x 3 ആണ്. ആർക്കെങ്കിലും ഷോൾഡർ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ ബെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാക്സിമം ഒത്തിരി പ്രഷർ ഷോൾഡറിൽ കൊടുക്കാതെ ബാക്കിൽ തന്നെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് 5 മിനിറ്റ്സ് വർക്കൗട്ട് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ ലാസ്റ്റ് ഒരേ ഒരു വർക്കൗട്ടും കൂടി ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഇത് സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ട് ആണ്, പിന്നെ ഒന്നും കൂടി ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കൂ, അതിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അത് സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് വെച്ചാൽ മാത്രമാണ് 2-3 എക്സസൈസും കൂടി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മുടെ 4th വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ വാക്ക് ചെയ്ത് മുന്നിലേക്ക് വന്ന്
രണ്ട് സൈഡും ടച്ച് ചെയ്ത് അതായത് എൽബോയും നീയും ടച്ച് ചെയ്യണം. സോ അതിലാണ് നമ്മുടെ മെയിൻ എഫക്റ്റ് ഉള്ളത്. സോ ചിലർക്ക് ഇത് കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ രണ്ട് സൈഡ് ചെയ്യാതെ ഒറ്റ സൈഡ് മാത്രം ചെയ്ത് 12 x 24 അതാണ് 24 x 3 ആണ് ചെയ്യേണ്ടത്. സോ വൺ രണ്ട് സൈഡും കൂടി കൂട്ടിയാണത്. സോ സിംഗിൾ സൈഡായിട്ട് ചെയ്യുകയാണെങ്കിൽ 12 x 3 ആണ്. സോ ഇത് മാത്രമാണ് നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് ആണിത്. സോ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കണും കൂടി അന്ന് അമർത്തി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുകൂടാതെ പുതിയ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.